നമുക്ക് കോട്ടയത്തേക്ക് ഒന്നുകൂടി പോകാം. അവിടെ ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ ഒരു ആശങ്കയുണ്ട്. കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവാർപ്പ്, അയ്മനം മേഖലകളിൽ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. നടരാജുണ്ട് വിവരങ്ങളുമായി. നടരാജ്, എന്താണ് സാഹചര്യം? കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലകളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഞാനിപ്പോഴുള്ളത് അയ്മനത്താണ്. ഇവിടെ ഏതാണ്ട് 100 കണക്കിന് വീടുകൾ വെള്ളം കയറി എന്ന അവസ്ഥയിലാണുള്ളത്. നിരവധി ആളുകൾ ഇവിടെ നിന്നും താമസം മാറിപ്പോയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മേഖലയിൽ ഏതാണ്ട് 40 കുടുംബങ്ങളുണ്ട്. ഇവിടെയുള്ളവർ പലരും പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പല വീടുകളിലെയും താഴത്തെ നിലകൾ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. പലരും മുകളിൽ കയറിയാണ് ഇപ്പോൾ തൽക്കാലം താമസം തുടരുന്നത്. ഇവിടെ നമ്മോടൊപ്പം ഒരാളുണ്ട്. എന്താണ് വീടിനകത്തൊക്കെ? വീടിനകത്തൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, ഒരു 3/4 അടിയോളം വെള്ളമുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം നേരെ മേളിലാണ് താമസിക്കുന്നത്. എപ്പോഴാണ് മുകളിലേക്ക് മാറിയത്? മേളിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി. 3 ദിവസമായിട്ട് നല്ല വെള്ളമാണ്. പിന്നെ ഇവിടെ 2 നിലയല്ലാത്ത സാഹചര്യമുള്ള എല്ലാവരും ക്യാമ്പുകളിലേക്കും അടുത്തടുത്ത ബന്ധു വീട്ടിലോട്ടൊക്കെ മാറിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം ATM ആക്കി മാറ്റൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഇൻഡസ്ട്രി തുടങ്ങൂ. നിങ്ങളുടെ കിച്ചൺ ആകട്ടെ, നിങ്ങളുടെ ഫാക്ടറി. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അകത്ത് ഫർണിച്ചർ, കിച്ചൺ ഒക്കെ? അകത്ത് ഫർണിച്ചർ ഒക്കെ ഉണ്ട്, അതൊക്കെ നേരെ വെള്ളത്തിൽ കിടക്കുകയാണ്. അത്യാവശ്യമുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ അടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നതും ഭക്ഷണം എത്തിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം പാചകം ചെയ്യുന്നത് മേളിൽ, നമ്മൾ ബാക്കിയുള്ള സ്റ്റൗവും കാര്യങ്ങളൊക്കെ മേളിലോട്ടാക്കി അവിടെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ താഴെ നമുക്ക് പറ്റത്തില്ല. ഇതുപോലെയാണ് പ്രദേശത്തെ മറ്റു വീടുകളിലെയും അവസ്ഥ. ഇതൊരു 2 നില വീടായതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് മുകളിലേക്ക് താമസം മാറാൻ കഴിഞ്ഞു. പക്ഷേ ഒറ്റ താഴെ മാത്രമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഏതാണ്ട് ബുദ്ധിമുട്ടിലാണ്. 54 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏതാണ്ട് 1500 ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ക്യാമ്പുകൾ തുറക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടികൾ അധികൃതർ തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ പറയും ഇവിടെ TV സീരിയലൊക്കെ എടുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ അത് തിരുത്തണം. വിജയിച്ച സ്ത്രീകൾ മുഖേന വിജയത്തിന്റെ പാഠങ്ങൾ വ്യക്തമായി പഠിക്കും. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും.